warahmatullahi taala wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala ashrafi rasulillah wa ala alihi alfaizina biridwanillah amma ba'd. എല്ലാവരും പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അവസരമാണ്, ഏറ്റവും വലിയ ഓഫറാണ് പരിശുദ്ധമായ റമദാൻ മാസം. അൽ ഫുർസത്തു ദഹബിയ, ഗോൾഡൻ ചാൻസ്, സുവർണ അവസരം. നമുക്ക് വന്ന ഒരുപാട് ദോഷങ്ങളുടെ കൂമ്പാരങ്ങളെ കരിച്ചു കളയാനുള്ള, കഴുകിക്കളയാനുള്ള, ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. പക്ഷേ ബുദ്ധിയുള്ള, ചിന്തിക്കുന്ന, വിവേകമുള്ള ആളുകൾ അത് ചിന്തിച്ച് അവരുടെ ദോഷങ്ങളെല്ലാം കഴുകി കളയുന്ന, കരിച്ചു കളയുന്ന ഒരു സമയത്തിലായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും ദോഷങ്ങൾ അള്ളാഹു കരിച്ചു കളയട്ടെ, എല്ലാ പാപങ്ങളും അള്ളാഹു മായ്ച്ചു കളയട്ടെ. അപ്പോൾ പാപങ്ങൾ സംഭവിക്കുമ്പോൾ ജീവിതം തകർന്നു കളയുകയാണ്, തകരുകയാണ് നമ്മുടെ ജീവിതം. നമുക്ക് 10-20 വയസ്സാകുമ്പോൾ ചെയ്യാത്ത കുറ്റങ്ങളില്ല, ഒരുപാട് അനാവശ്യങ്ങളും സിനിമകളും അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത, മുത്തുനബി പൊരുത്തപ്പെടാത്ത ഒരുപാട് ദോഷങ്ങൾ മാത്രം നമ്മൾ ആ ദോഷങ്ങളിലൂടെ ജീവിച്ച് നമ്മുടെ ഹൃദയം ആകെ കറപിടിച്ചിരിക്കുകയാണ്. അത് തുടച്ചു കളയാനുള്ള നല്ല മാസമാണ്. 10-25 വയസ്സാകുമ്പോൾ നമ്മളെല്ലാവരും, അധിക ആളുകളും ലഹരിയിലായി മുങ്ങിയ ഒരു അവസരമാണ്, ലഹരിയുടെ അടിമകളായി മാറിയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഏത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ അത് മാപ്പാക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അത് നിങ്ങൾ മുതലാക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ബനു ഇസ്രായീലിലെ ഇസ്രായേൽപ്പെട്ട ഒരു ഒരാളുടെ കഥ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. എന്താണ് ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതേയുള്ളൂ, അള്ളാഹുൽ വിശ്വസിച്ചു എന്നല്ലാതെ നിസ്കാരമില്ല, നോമ്പില്ല, സൽക്കർമ്മങ്ങളില്ല, സ്വതക്കയില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അള്ളാഹു ചെയ്യാൻ പറഞ്ഞ ഒരൊറ്റ കാര്യങ്ങളും അദ്ദേഹം ചെയ്യാതെ വളരെ മോശമായി ജീവിച്ച ആ മനുഷ്യൻ, അദ്ദേഹം മരണത്തോട്, മരണമാസന്നമാകുമ്പോൾ സ്വന്തം മക്കളെ വിളിക്കുകയാണ്. സ്വന്തം മക്കളെ വിളിച്ച് ഒരു വസിയത്ത് ചെയ്യുകയാണ്. എന്താണ്? അതെ, ഞാൻ ഈമാൻ എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതല്ല, ഞാൻ അതിൽ വിശ്വസിച്ചതല്ലാതെ അള്ളാഹു പറഞ്ഞ ഒരു കാര്യം ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മരണത്തോട് മല്ലിടുന്ന സമയമാണ്, ഞാൻ അടുത്ത സമയത്ത് മരിക്കും. ആ സമയത്ത് എനിക്ക് റബ്ബിനെ കുറിച്ച് വല്ലാത്ത പേടിയാണ്, റബ്ബിനെ ഓർക്കുമ്പോൾ വല്ലാത്ത പേടിയാണ്. കാരണം ഞാൻ ചെയ്ത മോശപ്പെട്ട കാര്യങ്ങൾ, ഞാൻ ചെയ്ത വളരെ മോശമായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പേടിച്ച് വിറക്കുകയാണ്. അതുകൊണ്ട് തന്നെ മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ മരിച്ചാൽ ഞാൻ മുസ്ലിങ്ങൾ മറമാടുന്നത് പോലെ നിങ്ങൾ മറമാടാൻ പാടില്ല. എന്നെ കരിച്ചു കളയണം, എന്നെ ഭസ്മമാക്കി. ആ ഭസ്മം നിങ്ങളൊരു പാത്രത്തിൽ, ആ വെണ്ണുനീര് ഒരു പാത്രത്തിൽ ഇട്ട് ശക്തമായ കാറ്റ് വരുമ്പോൾ കടലോരങ്ങളിലോ മറ്റോ പുഴയിലോ പോയിട്ട് അതിനെ കളയണം എന്നുള്ള ഒരു വസിയത്ത് ചെയ്യുകയാണ്. അപ്പോൾ മക്കൾ പറഞ്ഞു, വാപ്പ ഒരു നിലക്കും നമുക്ക് ചെയ്യൂല, അത് നമ്മൾ ചെയ്യൂല. അപ്പോൾ വാപ്പ പറയാണ്, നിങ്ങൾ ചെയ്തേ തീരൂ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ റബ്ബിനെ എങ്ങനെയാണ് സമീപിക്കുക? എനിക്ക് വല്ലാത്ത ഭയമാണ്, പേടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്തേ പറ്റൂ. കാരണം ഇദ്ദേഹം ഇങ്ങനെ പറയാനുള്ള കാരണം വിവരമില്ലാത്തത് കൊണ്ടാണ്, അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല, നീ ഏത് ആഴക്കടലിൽ മുങ്ങിച്ചത്താലും മുങ്ങി മരിച്ചാലും നിന്നെ ശിക്ഷിക്കാനുള്ള കഴിവ് അള്ളാഹുവിനുണ്ട്. അതുപോലെ തന്നെ നീ ആകാശത്തിൽ പ്ലെയിനോ മറ്റോ അതുപോലെ അപകടത്തിൽപ്പെട്ട് നിങ്ങൾക്ക് നീ കത്തിച്ചാമ്പലായാലും നീ ദോഷിയാണോ, ശിക്ഷിക്കാനുള്ള കഴിവ് അള്ളാഹുവിനുണ്ട്. അങ്ങനെ ഏത് അന്തരീക്ഷത്തിൽ നീ അവിടെ മരിച്ചാലും നിന്നെ ശിക്ഷിക്കാനുള്ള കഴിവ് അള്ളാഹുവിനുണ്ട്. അദ്ദേഹം അറിയാത്തത് കൊണ്ട് അങ്ങനെ പറയാം. ഏതായാലും അദ്ദേഹം അങ്ങനെ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ അങ്ങനെ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് അള്ളാഹു ചോദിച്ചു, ഓ മനുഷ്യ, നീ നിൻ്റെ മക്കളോട് എന്തിനാണ് നീ അങ്ങനെ വസിയത്ത് ചെയ്തത്? നിൻ്റെ ശരീരത്തെ കരിച്ചു കളയാൻ, ഭസ്മമാക്കാൻ, വെണ്ണുനീരാക്കാൻ എന്തേ നീ നിൻ്റെ മക്കളോട് അങ്ങനെ പറയാനുള്ള കാരണമെന്ത് എന്ന് ആ മോശപ്പെട്ട ആത്മാവിനോട് അള്ളാഹു ചോദിച്ചപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, യാ റബ്ബ്, ഓ അള്ളാഹുവിൻ റബ്ബേ, ഖശീതുക മിൻ കസ്റത്തി ദുനൂബി, എൻ്റെ ഒരുപാട് ഭാരമേറിയ പാപങ്ങൾ, എണ്ണിയാൽ ഒതുങ്ങാത്ത അറ്റമില്ലാത്ത പാപങ്ങൾ, അതെ, ആ പാപങ്ങൾ ചെയ്ത ഒരൊറ്റ കാരണം കൊണ്ട് നിന്നെ പേടിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ്. നീ എന്നെ ശിക്ഷിക്കുമല്ലോ എന്ന വല്ലാത്ത ഭയം, ആ പേടി എന്നെ പിടികൂടിയപ്പോൾ ഞാൻ ചെയ്തതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആ സമയത്ത് അദ്ദേഹത്തോട് പറയാൻ, അങ്ങനെയാണോ?
അപ്പോൾ എന്നിട്ട് മലക്കുകളെ വിളിക്കുകയാണ്, ഫഖാല, എന്നിട്ട് ഫഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുകയാണ്, ഉഷ്ഹിദുക്കും അന്നീ ഖദ് ഗഫർതു ലഹു വ അദ്ഖൽതുഹുൽ ജന്ന, ഓ മലക്കുകളെ, ഇദ്ദേഹം ചെയ്ത എല്ലാ പാപങ്ങളും ഞാൻ മാപ്പാക്കി കൊടുത്തിരിക്കുന്നു, എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. കാരണം എന്താണ്? എന്നെ ഒരൊറ്റ പേടിച്ചുള്ള ഒരൊറ്റ കാരണം കൊണ്ട്. ഇദ്ദേഹം ഇത്രയും വല്ല നീചമായ, നികൃഷ്ടമായ, മോശമായ, നിഷ്ഠൂരമായ ചെയ്തികൾ ചെയ്യാനുള്ള കാരണം എന്നെ പേടിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. ആ കാരണം കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ സർവദോഷങ്ങളും മാപ്പാക്കി കൊടുത്തു. വഅദ്ഖൽതുഹുൽ ജന്ന, അദ്ദേഹത്തിനിക്ക് സ്വർഗപ്രവേശനം ഞാൻ അതാ കൊടുത്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ചെയ്ത ആളുകൾ, നമ്മൾ ഒരുപാട് ദോഷം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ പറയേണ്ടത് ജഗന്നിയന്താവായ അള്ളാഹുവിനോടാണ്, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനോടാണ് ഞങ്ങൾ സങ്കടം പറയേണ്ടത്. നമ്മൾ ചെയ്ത ദോഷങ്ങൾ അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹുവിന് ചോദിക്കാത്ത ആളോട് അള്ളാഹുവിന് ദേഷ്യം എത്രേ? അപ്പോൾ എത്രയും എത്രയും വേണമെങ്കിൽ, ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, പത്തല്ല, ആയിരമല്ല, പതിനായിരമല്ല, ദോഷങ്ങളുണ്ടോ റബ്ബിനോട് പറയണം. റബ്ബ് മനുഷ്യന്മാർ പറയുന്നത് പോലെ നീ എന്തേ ഇന്നലെ പറയാത്തത്, നിനക്ക് ഇന്നലെ പറഞ്ഞുകൂടായിരുന്നോ, ഇപ്പോഴാണോ പറയുന്നത്, അങ്ങനെയുള്ള മനുഷ്യന്മാർ പറയുന്ന പോലത്തെ ആ വിഷയം, ആ കാര്യം അള്ളാഹു പറയൂല, അത് ജനങ്ങളാണ് പറയുക. എന്തെങ്കിലും സഹായങ്ങളോ മറ്റോ എന്തെങ്കിലും ചോദിച്ചാൽ, നീ ഇന്നലെ ചോദിച്ചാൽ, ഇന്നലെ പറഞ്ഞാൽ ഞാൻ ചെയ്തു തരുമായിരുന്നു, ഇന്നാണോ ചോദിക്കുന്നത്, അങ്ങനെയുള്ള ചോദ്യമില്ല. അതേ റൂഹ് തൊണ്ടക്കുഴി എത്തുന്നത് വരെ, ആ സമയം വരെ അള്ളാഹുവിനോട് നീ എന്ത് ചോദിച്ചോ, എന്ത് പാപങ്ങൾ ചോദിച്ചോ, അള്ളാഹു സുബ്ഹാനഹു തആല ആ പാപങ്ങളെല്ലാം നിനക്ക് മാപ്പാക്കി തരും. അതുകൊണ്ട് തന്നെ നീ നിൻ്റെ ദോഷങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല കഴുകി ശുദ്ധിയാക്കി, അതേ കണ്ണാടി ചില്ല് പോലെ അള്ളാഹു സുബ്ഹാനഹു തആല മിനുക്കാൻ കഴിയും. കണ്ണാടി ചില്ല് പോലെ തുടച്ച് നല്ല മിനുസപ്പെടുത്താൻ നിൻ്റെ ദോഷങ്ങളെ അള്ളാഹുവിന് സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പാപങ്ങളും കഴുകി ശുദ്ധിയാക്കി അള്ളാഹു നമുക്ക് ഇഖ്ലാസോടെ തഖ്വയോടെ ജീവിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല വ ബറകാതുഹു.